ശബരിമല ദക്ഷിണ ഭാരതത്തിലെ അതിപ്രശസ്തമായ പുണ്യതീർത്ഥാടന കേന്ദ്രം. ഓരോ കേരളീയൻ്റെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംസ്കാരം. മറ്റ് മഹാക്ഷേത്രങ്ങളിൽ നിന്നും ശബരിമലയെ വേറിട്ട് നിർത്തുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്. ജാതിമതഭേദമന്യേ ഏവർക്കും ദർശനം ലഭിക്കും എന്നത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്, ഭക്തനും ഭഗവാനും ഒന്നാകുന്ന തത്വമസി എന്ന ആശയം പ്രാവർത്തികമായി കാട്ടിക്കൊടുക്കുന്ന ക്ഷേത്രം എന്നുള്ള ബഹുമതിയും ശബരിമലയ്ക്ക് സ്വന്തമാണ്. ശബരിമല ഒരു കാനനക്ഷേത്രമാണ്. കഠിനമായ വ്രതചര്യകളിലൂടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കിയിട്ട് വേണം മല കയറുവാൻ. ഇത്രയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുന്ന ഒരു യാത്രയാണെങ്കിലും ശബരിമലയിലേക്കുള്ള ഭക്തരുടെ ജനപ്രവാഹം ഓരോ വർഷവും കൂടിക്കൂടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. അതിന് കാരണം ശബരിമലയിലെ ശ്രീ അയ്യപ്പസ്വാമിയുടെ ശക്തിവിശേഷം തന്നെയാണ്. അസുഖങ്ങൾ മാറുവാൻ, മറ്റാഗ്രഹങ്ങൾ സാധിക്കുവാൻ വ്രതമെടുത്ത് മല ചവിട്ടുന്നവർക്ക് അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുന്ന അഭീഷ്ടവരദായനായ കലിയുഗവരദനായ അയ്യപ്പനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇരുമുടിക്കെട്ടുമായി മല കയറുന്നു. തത്വമസി എന്നുള്ള ആപ്തവാക്യമാണ് ശബരിമലയുടെ ചൈതന്യത്തിന് കാരണം. ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത മാലയിട്ട് വ്രതം നോറ്റു തുടങ്ങിയാൽ അവർ അയ്യപ്പൻ തന്നെയാണ്, അല്ലെങ്കിൽ മാളികപ്പുറത്തമ്മയാണ്. പന്തള രാജകുമാരനായിരുന്ന മണികണ്ഠനാണ് പിന്നീട് അയ്യപ്പനായി ശബരിമലയിൽ കുടികൊള്ളുന്നത് എന്നാണ് വിശ്വാസം. കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒരിക്കൽ പന്തള രാജകൊട്ടാരത്തിൽ കയറുവാനായി രണ്ട് കള്ളന്മാർ അവിടെ എത്തി. കൊട്ടാരമല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കള്ളന്മാർ അവിടെ എത്തിയത്. അർദ്ധരാത്രിയാണ്. പക്ഷേ അവിടെ എത്തിയപ്പോൾ കള്ളന്മാർ കണ്ട ഒരു കാഴ്ച, അരോഗദൃഢഘാതനായ ഒരാൾ അമ്പും വില്ലുമേന്തി ആ കൊട്ടാരത്തിന് ചുറ്റും റോന്തു ചുറ്റുന്നതാണ്. അസമയത്ത് അങ്ങനെ ഒരാളെ കണ്ട് ഭയന്നുപോയ കള്ളന്മാർ അവിടെ കയറി മോഷ്ടിക്കുവാനുള്ള തങ്ങളുടെ ഉദ്യമം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മറ്റൊരു മോഷണശ്രമത്തിനിടെ പിടിയിലായ അവർ പോലീസിനോട് പറഞ്ഞതാണ് ഇക്കാര്യം. മലയ്ക്ക് മാലയിട്ട് പോകുന്ന അയ്യപ്പന്മാരെ അവരുടെ വഴിമധ്യെ സേവിക്കുക എന്നത് വളരെ പുണ്യകരവും അനുഗ്രഹദായകവുമായ ഒരു കാര്യമായിട്ട് കേരളീയർ വളരെ കാലമായി കരുതിപ്പോരാറുണ്ട്. കേരളത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും ശബരിമല ഇടത്താവളങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത്, നടന്നു വരുന്ന അല്ലെങ്കിൽ വാഹനങ്ങളിൽ പോകുന്ന അയ്യപ്പന്മാർക്ക് ഇടയ്ക്കിറങ്ങി വിശ്രമിക്കുവാനും അവർക്ക് ഭക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം തരപ്പെടുത്തി കൊടുക്കുവാനും നമ്മളുടെ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ ശ്രദ്ധിക്കാറുണ്ട്. മാലയിട്ട് ശബരിമലയിലേക്ക് പോകുന്ന ഒരു അയ്യപ്പനെ സേവിക്കുന്നത് സാക്ഷാൽ ഭഗവാനെ സേവിക്കുന്നതിന് തുല്യമാണ്. നാം അറിഞ്ഞും അറിയാതെയും ചെയ്തിട്ടുള്ള കർമ്മദോഷങ്ങൾ അകറ്റുവാനും തലമുറകളിലേക്ക് ആ ഒരു പുണ്യം പകരുവാനും അതിലൂടെ സാധിക്കുന്നു. ഈ ഒരു ലക്ഷ്യത്തോടുകൂടി അവധൂത നാഥാനന്ദജിയും സദ്ഗുരു മോഹൻജിയും കൂടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സേവയാണ് അയ്യപ്പ പാദസേവ. കാളകെട്ടി ശിവപാർവതി ക്ഷേത്രത്തിൽ കാൽനടയായി എത്തുന്ന അയ്യപ്പ ഭക്തരെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും നൽകുക. അവരുടെ കാലുകൾ ശ്രീ നാഥാനന്ദജി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള എണ്ണ ഉപയോഗിച്ച് തടവിക്കൊടുക്കുക എന്നിങ്ങനെയുള്ള മഹത്തായ അയ്യപ്പ സേവയാണ് ഇവിടെ നടക്കുന്നത്. നമുക്കും ഇതിൽ പങ്കുചേരുവാനുള്ള ഒരവസരമാണ് ലഭിച്ചിട്ടുള്ളത്. അയ്യപ്പ പാദസേവയ്ക്ക് വേണ്ടത് പുരുഷന്മാരെയാണ്. നിങ്ങൾക്ക് ഈ ഒരു സേവയിൽ പങ്കുചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ദേവദാസ്ജിയുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദേവദാസ്ജിയുടെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് അയ്യപ്പ പാദസേവയിൽ പങ്കുചേരാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ അന്നദാനത്തിന് സംഭാവന നൽകുവാനായി എല്ലാവർക്കും അവസരമുണ്ട്. അയ്യപ്പ ഭക്തന്മാർ എല്ലാവരും ഈ ഒരു അവസരം വിനിയോഗിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നാം ചെയ്യുന്ന ഒരു കർമ്മവും ഒരു സത്കർമ്മവും ഒരിക്കലും പാഴായി പോവുകയില്ല. നമുക്ക് ഗുരുക്കന്മാരുടെയും ഭഗവാന്റെയും അനുഗ്രഹം വേണ്ട സമയത്ത് ഈ ഒരു സ്പിരിച്വൽ ബാങ്ക് ബാലൻസ് നമുക്ക് പ്രയോജനപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു സേവയിൽ പങ്കുചേരാൻ ധനസമാഹരണത്തിലൂടെയോ അല്ലെങ്കിൽ ശാരീരികമായ ഒരു സേവയിലൂടെയോ ഇതിൽ പങ്കുചേരാൻ ആഗ്രഹമുള്ളവർ ദേവദാസിയുമായി കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ അമ്മൂക്കയറിലേക്ക് അയ്യപ്പ പാദസേവ എന്ന് മെൻഷൻ ചെയ്തിട്ട് നിങ്ങളുടെ സംഭാവന അയക്കാവുന്നതാണ്. എല്ലാവരും ഈ ഒരു പുണ്യപ്രവൃത്തിയിൽ പങ്കുചേരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. സ്വാമിയെ ശരണമയ്യപ്പ.